ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്ന് കണ്ടല്ലാരുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ നേരം വിളിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ എണീച്ച് ഡ്യൂട്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. തലേ ദിവസം തന്നെ മാവൊക്കെ അരച്ച് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ആ ഇഡ്ലി ചെമ്പടി കാണാനുള്ളത്. അപ്പോൾ അങ്ങനെ മാവ് അരച്ച് വെക്കുന്ന ദിവസങ്ങളിൽ രാവിലെ വന്നിട്ട് അതൊന്ന് തുറന്ന് നോക്കണം, അത് പൊന്തിക്കണമെന്നും ഒക്കെ ഒന്ന് നോക്കിയിട്ട്. പിന്നെ അതുണ്ടല്ലോ, ചില സമയത്ത് ഇതേപോലെ ഇങ്ങനെ ഒന്ന് മണത്തൊക്കെ നോക്കൂട്ടോ. അപ്പോൾ ഞാനത് വെല്ലാം അവിടെ അടച്ചൊക്കെ വെച്ച് ആദ്യം കറി ഉണ്ടാക്കട്ടെ, എന്നിട്ട് പിന്നെ നമ്മുടെ ഇതിലേക്ക് അപ്പൻ ചുടലിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് തക്കാളി ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തക്കാളിയൊക്കെ കേക്കി കൊണ്ടുവന്ന് അത് കുനുകുനാ നരിഞ്ഞെടുത്ത് കണ്ട് വെല്ലാം ഞാൻ ചട്ടിക്ക് മാറ്റി കേട്ടോ. അപ്പോൾ അതാ ഞാൻ എണ്ണ ഒഴിച്ച് കടകൊക്കെ പൊട്ടിച്ച് നമ്മുടെ തക്കാളി ഇതിലേക്ക് മാറ്റിക്കണം കേട്ടോ. ഒരൊറ്റ പച്ചമുളകായി ഇട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതാണെങ്കിൽ വലിയ പച്ചമുളകാണ്, നല്ല എരിവുണ്ട്. ചിലപ്പോൾ ഇതന്നെ ഞാൻ ചിലപ്പോൾ അരക്കണ സമയത്ത് വല്ലെടുത്ത് മാറ്റേണ്ടി വരും കേട്ടോ. ചിലപ്പോൾ അത് കൂട്ടി അരച്ചാൽ ഭയങ്കര എരിവ് വയ്ക്കാനും. അപ്പോൾ അതവിടെ കിടക്കട്ടെ, അത് വലിയ സിമ്മിലിട്ടിട്ട് ഞാൻ വലിയ ഇവിടെ വന്നതാണ് കേട്ടോ. നമ്മളെ പെരീക്ക് കയറി എന്നതാണ്. അവിടെ കുഞ്ഞുട്ടി നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഇവിടെ നമുക്ക് അടുക്കളക്ക് സിങ്ങിനൊക്കെ ഉള്ള സ്ലാവ് വാർത്തിട്ടുണ്ടേനു കേട്ടോ. അപ്പം അവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ടേനു. മഴൻ്റെ ഒരു ചെറിയ കോളുണ്ടായപ്പോൾ ഷീറ്റൊക്കെ ഇട്ട് വെച്ചതാ. ആ ഷീറ്റിനോടുകൂടി മഴ പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ മഴ വല്ലാണ്ട് അങ്ങോട്ട് പെയ്തതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ആ ഷീറ്റൊക്കെ ഒന്ന് ഇട്ട് മടക്കി വെക്കാം എന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ് കേട്ടോ. ഇതൊരു വലിയ ഷീറ്റാണ്, പറകട്ടിയുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. അതാ മടക്ക് നിർത്താതെ അതേപോലെ ഇവിടെ കൊണ്ടുവന്നാണ് ഇട്ടതാണ്. അപ്പം ഞാൻ മടക്ക് കൂടെ തന്നെ വല്ല അതേപോലെ ആണ് മടക്കിയിട്ടാൽ നമുക്ക് എളുപ്പരിപാടിയായല്ലോ. അല്ലെങ്കിൽ വലിച്ച് നീട്ടിയാൽ പിന്നെ അത് ചുരുക്കിയെടുക്കല് കുറച്ച് പണിയാണ്. ഈ ഷീറ്റ് മടക്കലും സാരി ഞെറിയെടുക്കലും ഒക്കെ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെ അല്ലേ. അതാ അപ്പോൾ നമ്മുടെ ഇതാണ് കേട്ടോ സ്ലാഗ് വാർത്തതും. അവിടെ ആ ബോക്സ് കൊണ്ടെന്ന് വെച്ചിരിക്കണത് ഞാൻ അവിടെ ട്രൈപോഡാണ് കേട്ടോ. ട്രൈപോഡ് കൊളുത്തിയിട്ട് ഇനി വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ അതാ ഇങ്ങനെ ഈ ഒരു എൽ ഷേപ്പിൽ ഇവിടെ നമ്മുടെ സ്ലാഗ് വാർത്തിട്ടുണ്ടെങ്കിലും. അപ്പോൾ ഇനിയും ബാക്കിയുള്ളടുത്ത് പടുക്കാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് പണിക്കാർ വരും. അപ്പോൾ പണിക്കാർ വരുന്നതിന് മുന്നേ ഒരു നന നടത്തണം. അതിന് വേണ്ടിയിട്ടാണ് രാവിലെ ഇറങ്ങണത് കേട്ടോ. പൈപ്പ് വെച്ചിട്ടേ ഇങ്ങനെ ചീറ്റി അടിച്ചാൽ മാത്രം ഇല്ല വെള്ളമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഏകദേശം വെള്ളമൊക്കെ പറ്റി പറ്റി ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ. മഴ എന്നും വരവ് എന്നുള്ളൂ, പെയ്യൽ കമ്മിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മുക്കി പാർന്ന് കൊടുക്കലാണ് കേട്ടോ. ഇങ്ങനെ ബക്കറ്റക്കും നീക്കും പാത്രത്തക്കും ഒക്കെ പിടിച്ചേക്കും. പിന്നെ ആ ഒരു നീല ഇതിൽ കണ്ടില്ലങ്ങളെ ആ ഒരു വലിയ ഡ്രമ്മിൽ അതിൽ ഇതേപോലെ നിറച്ചു കൂട്ടോ. അത് പണിക്കാർക്ക് ഉപയോഗിക്കാനുള്ള വെള്ളമാണ്. അടുപ്പിലേക്ക് രാവിലെ വന്നാൽ കോൺക്രീറ്റ് കൂട്ടാനും അതിനൊന്നിനൊക്കെ ഒഴുക്ക് വെള്ളമാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അയക്ക് നിറച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നനക്കാനും ഒക്കെ കൊടുക്കും കേട്ടോ. അപ്പേ കാര്യം വീരൊക്കെ പറയുന്നതിൻ്റെ അടിയിൽ കൂടെ ഞാനിവിടെ അപ്പം ചുടലും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദോശ ഓരോന്ന് ഓരോന്ന് ചുടുന്നതും കൊണ്ട് എങ്ങോട്ടാണ് ഈ പോണതെന്ന് വെച്ചാലേ, അവിടെ കുഞ്ഞുട്ടി ചായക്കെ ഇരുന്നിക്കണേ. അപ്പോൾ ഈ ചൂട് കൊടുക്കുന്ന ഓരോന്ന് ഓരോന്ന് കുഞ്ഞുട്ടി കണ്ടിട്ട് പോണത്. കുഞ്ഞുട്ടിൻ്റെ ചായയുടെ കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് പിന്നെ മക്കളൊക്കെ എണീച്ചും ചായയൊക്കെ കൊടുക്കല്. അപ്പോൾ ഇതാ ഇന്ന് ദോശയും ചട്നിയൊക്കെ കഴിക്കാൻ പറഞ്ഞാൽ ഓരോ അതിഥി വന്നിരിക്കുന്നത് കുറേ നേരമായി ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ഇനി നമ്മളെ വീഡിയോയിൽ പെടാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നതാണോ ഒന്നും അറിയില്ല. നല്ല രസം കണ്ടപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം ഞാനിങ്ങനെ ഒന്ന് തൊട്ടിയും തോണ്ടിയൊക്കെ നോക്കി, പക്ഷേ കുറേ നേരം ഇങ്ങനെ പറ്റി പിടിച്ച് നിന്ന് ആ ഒരു സീലിങ്ങിൻ്റെ ഇമ്പം ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്നത് കാണാനും ഒരു രസം. അപ്പം ഞാനതൊന്നും ഇങ്ങനെ വീഡിയോ എടുത്തതാണേ. അപ്പം ഇന്ന് നമുക്ക് മെറ്റലും ഒക്കെ വന്നിട്ടുണ്ടേനു കേട്ടോ. പിന്നെ ആ ഒരു കിളിയുടെ സൗണ്ട് ഇങ്ങനെ കേട്ടില്ലെങ്കിൽ, അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇപ്പം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ കൊടുത്തതാണോ എന്ന് വിചാരിക്കണം കേട്ടോ. ആ ഒരു കിളിയുടെ സൗണ്ട് ഇങ്ങനെ വീഡിയോയുടെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ വന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ കിളി ഞാൻ ആ വീഡിയോ എടുത്ത സമയത്ത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ആ ഒരു കിളിൻ്റെ സൗണ്ട് പല സ്ഥലത്തും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കേൾക്കുന്നത്.
നല്ല രസമുണ്ടല്ലേ. ഏതായാലും അപ്പോൾ ബോണിക്ക് ബെല്ലടിക്കൂട്ടോ മദ്രസിൽ. അപ്പോൾ കുറച്ച് സമയം കളിക്കാൻ വിടും. ആ സമയത്ത് നിയമോളും കൂട്ടുകാരും വന്നിക്കണം കേട്ടോ. വെള്ളം കുടിക്കാൻ വരുന്നതാണ്. ആരൊക്കെ എൻ്റെ വീഡിയോ ആണല്ലേ? വീഡിയോ ആരാ കാണല്? ഇജ്ജ് വീഡിയോ കാണലുണ്ടോ? ആ എന്നാ ഞാൻ ഇഞ്ഞ് വരുന്ന വീഡിയോയിൽ നോക്കിക്കൊണ്ടിട്ടോ. പെങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ആത്തുമ്പോ താത്ത തട്ടം കുത്തലില്ല. പഠിച്ചു വാങ്ങിയതാ? വള്ളഞ്ഞു വേണം നീ? എല്ലാവർക്കും കിട്ടിയ വള്ളം അനു കിട്ടിയിട്ടില്ലേ? പഠിച്ചോനെ ഓക്ക് വള്ളം കുടിക്കും. പഠിച്ചു കാണ്ട് വാങ്ങിയതാ? അതോ കളിച്ചു കാണ്ട് വാങ്ങിയതാ? നിങ്ങള് വണ്ടി കാണ്ട് കിട്ടിയില്ലേ? അനു കിട്ടിയില്ലേ വള്ളം? എല്ലാവർക്കും കിട്ടിക്കണം. ഇന്നാണെങ്കി നല്ല വെയിലുണ്ട് കേട്ടോ. ഒരു 9 മണി 10 മണി ആവണുള്ളൂ. അപ്പോൾ തന്നെ ഭയങ്കര വെയിൽ. അപ്പൊ പിന്നെ പണിക്കാര് ഇന്നലെ 4 ആളുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നാരങ്ങ വെള്ളം ഇറക്കി കൊണ്ടേ കൊടുക്കാണ് കേട്ടോ. പഞ്ചസാര വേഗം മിക്സിയിലിട്ടാണ് കുടിക്കലാണ് കേട്ടോ. എന്നാ പിന്നെ എളുപ്പ പണിയായല്ലോ. പലവിധത്തിലും ഉണ്ടാക്കും. ഇഞ്ചി ഇട്ടിട്ടും അങ്ങനെ ഇങ്ങനെയും ഒക്കെ ഉണ്ടാക്കലുണ്ട്. പലവിധ ഭാഗ്യ പരീക്ഷണങ്ങൾ നാരങ്ങവെള്ളത്തിൽ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ നാരങ്ങവെള്ളം ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചു കൊടുത്തിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ അരിയിടലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പാത്രം കേക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി ഇട്ടിരിക്കുന്ന ചോറ് വെന്തിട്ടില്ല. വേവില്ല അരി ആയതുകൊണ്ട് കുറച്ചും കൂടി വെള്ളമൊക്കെ കൊണ്ടുപോയി ഒഴിച്ചു കൊടുത്ത് നമ്മൾ പോന്നിരിക്കണം കേട്ടോ. ഒന്ന് തീയൊക്കെ ഒന്ന് കത്തിച്ച് സെറ്റാക്കി കൊടുത്താൽ അത് അടുപ്പത്ത് കിടന്ന് അങ്ങനെ വെന്തോളും. അപ്പം നമ്മുടെ ചോറ് വെന്തിക്കണം കേട്ടോ. പിന്നെ അത് വെല്ലെ പോയി എടുത്തോണ്ടിട്ട് പിന്നെ നമ്മുടെ വീടിന്റെ പ്ലാൻ ഒന്ന് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കമന്റ്സിൽ ഇങ്ങനെ വന്നിട്ടുണ്ടേനെ. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഷെയർ ആക്കുന്നുണ്ട് കേട്ടോ പ്ലാന്. അപ്പൊ നമ്മള് 830 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ നമ്മുടെ വീട് ഉള്ളത്. അങ്ങനെയും ചോദിക്കലുണ്ട് എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്നുള്ളത്. ഞാൻ പല വീഡിയോസിലും ആയിട്ട് പറയലുണ്ട്. പക്ഷെ ആ വീഡിയോ ഒന്നും കാണാത്ത പോലെ ആവും വീണ്ടും വീണ്ടും ഇങ്ങനെ വന്ന് ചോദിക്കണത് കേട്ടോ. പറ്റുന്നതിനൊക്കെ റിപ്ലൈ കൊടുക്കലുണ്ട്. പിന്നെ എല്ലാ കമന്റ്സിനും അങ്ങനെ റിപ്ലൈ കൊടുക്കാൻ എനിക്ക് പറ്റലുമില്ല. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ. ഞാൻ ഈ വീഡിയോയിലോ അല്ലെങ്കിൽ ഇപ്പൊ വേറെ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ ഷെയർ ആക്കാം പ്ലാനിന്റെ ആ ഒരു ഇത് കേട്ടോ. അപ്പൊ ഇന്ന് 4 മണിക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പൊ 4 ആൾക്കും കഞ്ഞി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ കലത്തിലൊക്കെ കഞ്ഞി നീങ്ങണ്ട കേട്ടോ. അപ്പൊ ഓൾക്ക് കഞ്ഞി കൂട്ടാനൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് വെച്ചാണ് പിന്നെ ബാക്കി നമ്മളെ കറി ഉണ്ടാക്കാൻ വേണ്ടിയത്. അപ്പൊ ഓൾക്ക് കഞ്ഞിക്ക് കറി ഒന്നും വേണ്ടല്ലോ. അപ്പം മീനൊക്കെ പൊഴിക്കലൊക്കെ പിന്നെ നേരത്തെ കഴിഞ്ഞു. അത് കഴിഞ്ഞെന്ന് വെച്ചാൽ പിന്നെ ചേമ്പുണ്ടേനു. അതുകൊണ്ട് വേഗം ഒരു തട്ടിക്കൂട്ടക്കറിയും വെക്കാം എന്ന് വിചാരിച്ച്. അപ്പൊ കറിയൊക്കെ റെഡി ആയതിന് ശേഷം മാങ്ങ ഉണ്ടേനെ കുറച്ച് കൊണ്ടുവന്നത്. അപ്പൊ അത് ജ്യൂസ് അടിച്ചാന്ന് വിചാരിച്ചിരുന്നു. പണിക്കാർക്കും കൊടുക്കാം, ബാക്കി കുട്ടികൾക്കും കാവലിക്കണം കേട്ടോ കുട്ടികള്. പിന്നെ ബാക്കി ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒഴിച്ച് ജ്യൂസൊക്കെ റെഡി ആക്കി കൊടുക്കാണ്. ഇത് പിന്നെ വൈകിട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ. മുന്നോട്ട് പണി കഴിഞ്ഞ് വന്നതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. 2 ദിവസം മുന്നേ ഇവിടെ തെങ്ങ് മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അജുവിന് സൗണ്ടായിട്ടുണ്ടെങ്കിൽ പാവക്കുട്ടിനായിട്ട് കളിക്കണം കേട്ടോ. പാവക്കുട്ടിക്ക് അവ കൊടുക്കുക, അതൊക്കെയാണ് ആ സൗണ്ടാണ് കേട്ടോ കേൾക്കണത്. അപ്പൊ തെങ്ങ് മുറിച്ചപ്പോ അതിന്റെ ഉള്ളത്ത ഇതാണ് കേട്ടോ, അത് തിന്നാൻ പറ്റുന്ന സാധനം ഇല്ലേ, എന്താ പിന്നെ പറയാ, അത് കൊണ്ടുവന്നതാണ്. അത് അന്ന് ചെറിയൊരു പീസൊക്കെ കൊണ്ടുവന്നീനെ. പക്ഷെ പഞ്ച സമയത്ത് അത് അത്ര വലിയ ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ അതിന്റെ ബാക്കി എടുത്തത് ഇന്ന് തിന്നപ്പോ അത് അത്ര വലിയ രസം തോന്നുന്നില്ല കേട്ടോ. ഇതൊന്നും വലിയ രസമല്ലല്ലോ. പിന്നെ ഇതിനെങ്ങോട്ട് നോക്കുന്നത്? ഞങ്ങള് തന്നാന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് വേണ്ടി എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും. ബൈ ബൈ.